ഡൽഹി. എത്രയോ ക്രൂരവും നികൃഷ്ടവുമാണ് ചില മനുഷ്യരുടെ മനസ്സ്. അമ്മയെ പോലെ സ്നേഹിച്ചിരുന്ന സ്ത്രീയെ ശർമ്മിളയും മാത്യൂസും ചേർന്ന് കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആലപ്പുഴ കലവൂരിൽ 73-കാരി സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ മാത്യൂസിന്റെ ബന്ധു റെയ്നോൾഡിനും പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സുഭദ്രയിൽ നിന്ന് കവർന്ന സ്വർണം അവർ തിരിച്ചു ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികളായ മാത്യൂസും ശർമ്മിളയും ഈ ക്രൂരകൃത്യം ചെയ്തത്. രണ്ടു പ്രതികളും ചേർന്ന് സുഭദ്രയെ നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. ആലപ്പുഴ DYSP മധു ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദുരൂഹമായ ഈ കേസിന്റെ ചുരുളഴിച്ചത്. ാണ് കൊലപാതകം നടക്കുന്നത്. 7 ഉച്ചയ്ക്ക് ശേഷമാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കേസിൽ മുഖ്യപ്രതിയായ ദമ്പതികളായ ശർമ്മിളയ്ക്കും ഒപ്പം തന്നെ മാത്യുവിനും ഒപ്പം ഇവരുടെ സുഹൃത്തു കൂടിയായ റെയ്നോൾഡിനും കൃത്യമായ പങ്കുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 3 പ്രതികളാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കൊലപാതക കേസിൽ പോലീസ് പിടിയിലായിരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ റെയ്നോൾഡിന്റെ പങ്ക് ഈ സുഭദ്രയുടെ സ്വർണം കവരുന്നതിന് മുമ്പ് അവർക്ക് നൽകുന്നതിനുള്ള, അതായത് മയക്കാനായി നൽകിയ ഗുളികകളടക്കം എത്തിച്ചു നൽകിയത് റെയ്നോൾഡ് ആയിരുന്നു. കൊലപ്പെടുത്തുമെന്നുള്ള വിവരം റെയ്നോൾഡിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ സ്ഥിരീകരിക്കുന്നത്. അവരവിടെ ആ ഒരു ഇൻഫർമേഷനിൽ അവർക്കൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഫുട്ടേജ് കിട്ടി. ആ ഫുട്ടേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷർമ്മിളയല്ലേ, ഷർമ്മിളയ്ക്ക് എത്തുന്നത് അതിന്റെ ബേസിലാണ്. ഷർമ്മിളയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മനസ്സിലായത് നമ്മളെ ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള ഈ ബോഡി കണ്ടെത്തിയ ആ സ്ഥലത്ത് താമസിക്കുന്നവരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ മുമ്പ് പരിചയപ്പെടുന്ന ഹോസ്റ്റലിലൊരു അന്തേവാസിയായിരുന്നു ഷർമ്മിള. അങ്ങനെയാണ് ഇവർ പൊതുവെ ഈ അമ്പലങ്ങളിലും മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു മരണപ്പെട്ടു പോയ സുഭദ്ര. ഒപ്പം തന്നെ ഈ 2 മാസം മുമ്പും ഇത്തരത്തിൽ സുഭദ്രയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നിരുന്നു. കടവന്ത്രയിലെ വീട്ടിലെത്തി അവിടെ വെച്ച് മയക്കു ഗുളികകൾ നൽകി സ്വർണം കവരാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അന്ന് അത്തരത്തിൽ ആ ഒരു ശ്രമം പാളിയതുകൊണ്ടാണ് 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കൊലപ്പെടുത്തിയാണെങ്കിലും സ്വർണം കവരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത്. ഷർമ്മിളയും ഒപ്പം തന്നെ മാത്യുവും അമിത മദ്യപാനികളായിരുന്നു. അവരുടെ ജീവിത ചെലവുകൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി അധികമായി പണം സമ്പാദിക്കാനാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയാണെങ്കിലും സ്വർണം കവരുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. 4-ാം തീയതി ഇവിടെ സുഭദ്രയെ എത്തിച്ച് മയക്കുഗുളികകളടക്കം ചായയിൽ കലർത്തി നൽകി പലതവണ ബോധരഹിതയായി ഇരിക്കുന്ന സമയങ്ങളിൽ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്തു. എന്നാൽ ബോധാവസ്ഥയിലേക്ക് എത്തിയ ഘട്ടത്തിൽ സുഭദ്ര ഈ പണം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ചോദിച്ചു. നൽകിയില്ലെങ്കിൽ പരാതി നൽകുമെന്നുള്ള കാര്യം അവർ അറിയിക്കുകയും ചെയ്തു. ഇത് കൂടുതൽ പ്രകോപനത്തിലേക്ക് എത്തുകയും സുഭദ്രയെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അത്തരത്തിൽ കട്ടിൽ കിടന്ന സുഭദ്രയെ ചവിട്ടി താഴെ ഇട്ടതിന് ശേഷം ഇവർ രണ്ടുപേരും ചേർന്ന്, അതായത് മാത്യുവും ഒപ്പം ഷർമ്മിളയും ചേർന്ന് ഇവരുടെ ശരീരത്തിൽ ചവിട്ടി പിടിച്ചു. അതിനുശേഷം കഴുത്തിൽ ഷോൾ മുറുക്കി രണ്ടുപേരും ഇരുഭാഗങ്ങളിലുമായി നിന്ന് വലിച്ചു മുറുക്കിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അത്തരത്തിൽ ആ ഒരു ഇവരെ ചവിട്ടി താഴെയിട്ട് ആ രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്തപ്പോൾ ശരീരത്തിന്റെ 2 ഭാഗങ്ങളിലുമുള്ള വാരിയെല്ലുകൾ ഒടിഞ്ഞു പോവുകയും കഴുത്ത് ഒടിയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഒപ്പം മരണശേഷവും കാതിലെ കമ്മൽ ഉൾപ്പെടെയുള്ളവ മരണശേഷമാണ് അപഹരിച്ചിട്ടുള്ളത് എന്നും അന്വേഷണ സംഘം പറയുന്നു. തുടർന്ന് ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ പ്രതികൾ ആ വീട്ടിൽ തന്നെ തുടർന്നു. അതിനുശേഷം പലതവണയായി ഉടുപ്പിയിലും ആലപ്പുഴയിലും പോയി ഈ സ്വർണം വിറ്റിട്ടുണ്ട്. അതിന്റെ പണവുമായി തിരികെ വന്ന് നാട്ടിലെത്തി 27 ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് പരിശോധിക്കുന്നു. ഈ വീട്ടിൽ, വാടക വീട്ടിൽ മൃതദേഹം കുഴിച്ചിട്ട ഇടത്ത് ഇവർ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കടവന്ത്ര പോലീസ് ഈ മിസ്സിംഗ് കേസ് അന്വേഷിച്ചു തുടങ്ങുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തതോടുകൂടി ആണ് വീണ്ടും ഇവർ ഒളിവിൽ പോകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ, സ്നേഹജൻ, ന്യൂസ് 18.